നമസ്കാരം. മാതൃഭൂമി ചാനലിലെ വേണുവിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് മാതൃഭൂമി ചാനലിലെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ആയിരുന്നു ഈ പറയുന്ന വേണു. ഒപ്പം ഈ ചാനലിൻ്റെ ഒരു മുഖമായിരുന്നു. ഇപ്പോൾ സ്ഥാപനത്തിലെ തന്നെ സഹപ്രവർത്തകയായ ഒരു സ്ത്രീയെ അവഹേളിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അശ്ലീല മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ ആ പുറത്താക്കിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് അല്ലെങ്കിൽ പുറത്തിറക്കിയ വ്യക്തി എന്ന് പറയുന്നത് നിലവിൽ അവിടെ ജോയിൻ ചെയ്ത എഡിറ്ററായിട്ടുള്ള രാജീവ് ദേവരാജാണ്. രാജീവ് ദേവരാജ് എന്തുകൊണ്ട് വളരെ തിടുക്കപ്പെട്ട് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയത് എന്നുള്ള ചോദ്യങ്ങൾ പരക്കെ ഉയരുന്നുണ്ട്. നേരത്തെ പലകുറി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് വേണു എന്ന വ്യക്തിയെ. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം ചെയ്തത് 100% തെറ്റാണ്. ഇത്തരത്തിലുള്ള നടപടിക്ക് വിധേയനാകേണ്ട ആളാണ്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചില അധികാര തർക്കത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരികയാണ്. അതായത് ഡെപ്യൂട്ടി എഡിറ്ററെക്കാളും തൊട്ട് താഴത്തെ പോസ്റ്റാണ്. പക്ഷേ എഡിറ്ററെക്കാളും ഏറ്റവും സ്വാധീനവും ഏറ്റവും സ്വീകാര്യനും പോരാത്തതിന് ആ ചാനലിൻ്റെ മുഖം കൂടിയായിരുന്ന വ്യക്തിയാണ് വേണു എന്ന് പറയുന്നത്. അതിൽ അസംതൃപ്തനായിരുന്നു ഈ പറയുന്ന എഡിറ്ററായിട്ടുള്ള രാജീവ് ദേവരാജ്. പോരാത്തതിനും രാജീവ് ദേവരാജ് എന്ന വ്യക്തിയുടെ ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്. എങ്ങനെയാണ് രാജീവ് ദേവരാജ് എന്നൊരു വ്യക്തി സ്ത്രീകൾക്കെതിരെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൽ കൃത്യമായി ഇടപെട്ട് നടപടി സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത് ഈ പറയുന്ന വേണുവിനെതിരെ നടപടിയെടുക്കാൻ? കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, 2-3 വർഷങ്ങൾക്ക് മുന്നേ പുറകിലോട്ടെടുത്താൽ, രാജീവ് ദേവരാജ് മനോരമ ചാനലിൽ നിന്ന് ആദ്യമായി News 18 എന്ന അംബാനിയുടെ ചാനൽ കേരളത്തിൽ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് ജോയിൻ ചെയ്ത് അന്നും ഇതുപോലുള്ള അധികാര തർക്കങ്ങൾ ആ സ്ഥാപനത്തിനകത്ത് ഉണ്ടാകുന്നു. കുറച്ച് ചരടുവലികൾ ഉണ്ടാകുന്നു. അവിടെ അന്ന് ചുമതലയുണ്ടായിരുന്ന ഒരു വ്യക്തിയെ നീക്കം ചെയ്ത് രാജീവ് ദേവരാജ് അതിൻ്റെ തലപ്പത്തേക്ക് വരികയാണ്. ഇതിൻ്റെ ഇടയിൽ KP ജയദീപിനെ പോലുള്ള വ്യക്തികൾ തലപ്പത്ത് വന്നെങ്കിലും മാനേജ്മെൻറ്റുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് ജയദീപിനെയും വെട്ടി ഒടുവിൽ രാജീവ് ദേവരാജ് News 18 സ്ഥാപനത്തിൻ്റെ എല്ലാം ആകുന്നു, അല്ലെങ്കിൽ എഡിറ്റർ ആകുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് സ്വന്തം തൽപരകക്ഷികളെ ഈ സ്ഥാപനത്തിൽ നിയമിക്കേണ്ട ഒരു കാര്യം വരുന്നു. അതായത് സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് മോശമാണ്, അതുകൊണ്ട് തൻ്റെ അടുപ്പക്കാരായിട്ടുള്ള കുറേയേറെ പേരെ നിയമിച്ച് സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നീക്കം രാജീവ് ദേവരാജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റാഫുകളെയൊക്കെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതിൽ ഭാഗമായി നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുറച്ച് അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് ഈ വിശദീകരിക്കുന്നത്. അതായത് News 18 ചാനലിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായി. ഒരു ദളിത് പെൺകുട്ടി, ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, അവിടെ നിന്ന് നിർബന്ധപൂർവം രാജിവെപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതിൻ്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. വലിയ കോളിളക്കമുണ്ടായി. ആ പെൺകുട്ടിയെ അത്തരം ഒരു സംഭവം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ഈ രാജീവ് ദേവരാജിൻ്റെ നേതൃത്വത്തിലാണ്. അന്ന് രാജീവ് ദേവരാജ് ഇതിൻ്റെ തലപ്പത്തിരുന്നതിന് ശേഷം പെൺകുട്ടികളെ നിർബന്ധമായി, അതായത് ഇവർക്ക് താല്പര്യമില്ല, ഇവർ കുറേ പേരെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവരെല്ലാം പുറത്താക്കണം എന്ന ഒരു മുൻ തീരുമാനമെടുത്തതിന് ശേഷം ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. വെള്ള പേപ്പറിൽ നിർബന്ധപൂർവ്വം ഒപ്പിടിച്ച് വാങ്ങിച്ച് രാജിയാക്കി മാറ്റി പറഞ്ഞുവിടാനുള്ള ശ്രമം. ഇത്തരത്തിൽ ഒരു പെൺകുട്ടി വിഷമപൂർവ്വം ചെയ്യാത്തത്, അതായത് ആ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ വരുന്നു, ആ സ്ഥാപനത്തിലെ ആദ്യ ബുള്ളറ്റിൻ എയറിൽ വിട്ട പെൺകുട്ടി എന്ന തരത്തിൽ പേരെടുത്ത ഒരു വ്യക്തിയെ ഇവർക്ക് താല്പര്യമില്ലാത്ത കാര്യം എന്നൊക്കെ പറഞ്ഞാൽ, അത് വിശദീകരിച്ചാൽ ചിലപ്പോൾ കൂടുതൽ മോശമായി പോകുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വിശദീകരിക്കുന്നില്ല. അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പുറത്താക്കുക, അതിന് പകരക്കാരെ എടുക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു. ഇതിൽ മനോവിഷമത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു, കേസാകുന്നു, രാജീവ് ദേവരാജ് ഒളിവിൽ പോകുന്നു. ദളിത് അട്രോസിറ്റി വകുപ്പ് പ്രകാരം രാജീവ് ദേവരാജിനും കുറച്ചു പേർക്കുമെതിരെ ആ സ്ഥാപനത്തിൽ നിന്ന് കേസ് വന്നതിന് ശേഷം കുറേ നാൾ സ്ഥാപനത്തിൽ വരാൻ പറ്റാതെ ഒളിവിലായിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് രാജീവ് ദേവരാജ് ശ്രമിക്കുന്നു. News 18 പോലൊരു സ്ഥാപനം, അംബാനിയുടെ സ്ഥാപനമാണ്, ഈ കേരളത്തിൽ വന്നതിന് ശേഷം അതിന് നേരെ ഉണ്ടായ ഒരു വലിയ ആരോപണം അല്ലെങ്കിൽ ആ സ്ഥാപനം നേരിടുന്ന ഒരു വലിയ പ്രശ്നം അപ്പോൾ മാനേജ്മെന്റിന് അത് പ്രശ്നമായി മാറുമെന്ന് കണ്ടപ്പോൾ അംബാനി തന്നെ അവിടെ നിന്ന് പ്രത്യേക അഡ്വക്കേറ്റിനെ അയച്ച് സ്ഥാപനത്തിന്റെ പേര് പോകാതെ ഈ വിഷയത്തെ എങ്ങനെയും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം അതായത് ഈ പറയുന്ന ആരോപണ വിധേയരെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന CP ഉദയഭാനുവിനെ വരെ സ്വാധീനിച്ച് ആ കേസിൽ നിന്ന് രാജീവ് ദേവരാജ് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ ഒളിവിലായിരുന്നു. ഇത് സംബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അന്ന് ആ പെൺകുട്ടിയെ ഈ പറയുന്ന രീതിയിൽ ഒരു ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകിയ വ്യക്തി, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അവഹേളനങ്ങൾക്കെതിരെ ശക്തിയുക്തം നടപടി സ്വീകരിക്കുന്ന രാജീവ് ദേവരാജ് എന്ന വ്യക്തി ചെയ്തിട്ടുള്ള പ്രവർത്തികളാണ് ഇത്. ആ ഇരയായ പെൺകുട്ടിയെ മാറ്റി നിർത്തിയാൽ ഒന്ന് രണ്ട് പേർക്കല്ല, കുറച്ചധികം പേർക്ക് അന്ന് ആ സ്ഥാപനത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നമാണ് രാജീവ് ദേവരാജിനെ കൊണ്ടുണ്ടായത്. അസംതൃപ്തിയുടെ പ്രശ്നമാണ്. മാൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന രാജീവ് ദേവരാജ് എന്ന വ്യക്തിയുടെ പിന്നാമ്പുറ കഥകൾ ഇതൊക്കെയാണ്. ആ വ്യക്തിക്ക് എങ്ങനെയാണ് വേണു എന്ന് പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനെതിരെ നടപടിയെടുക്കാൻ യോഗ്യതയുള്ളത്? ഒരാളെ മുമ്പ് സമാനമായിട്ടുള്ള ആരോപണം, സമാനാരോപണം ഈ ലൈംഗികപരമായിട്ടുള്ളതല്ല, പക്ഷേ മാനസികമായിട്ട് പീഡിപ്പിച്ച് ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇപ്പോൾ വേണുവിനെ കുറ്റം പറയാൻ പറ്റുന്നത്? ഒരിക്കലുമില്ല. ധാർമ്മികമായി രാജീവ് ദേവരാജിന് അതിൻ്റെ യാതൊരു യോഗ്യതയുമില്ല. അന്ന് അംബാനി നടത്തുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്കും ഇവരെ പോലുള്ള വ്യക്തികളെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് അന്ന് ആ കേസിൽ ഒരുപാട് കൃത്രിമത്വവും ഇടപെടലും സ്വാധീനവും ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടു പോയത്. എന്നിട്ട് ഇപ്പോൾ വലിയ മഹാനായിട്ടുണ്ട്. എന്നിട്ട് ഒരു മാധ്യമ സ്ഥാപനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് നാട്ടിലുള്ള സകലമാന വിഷയങ്ങൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വലിയ വാചകത്തിൽ വർത്തമാനം പറയുന്നവരാണ്. ഇതൊക്കെയാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ നാട്ടുകാരോട് പറയേണ്ടി വരുന്നത്. ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ അറിയണ്ടേ ഈ പൊള്ളയായ വ്യക്തിത്വങ്ങൾ, ഈ വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്നവരുടെ മനോനില എന്താണെന്ന് പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പറയാതെ വയ്യ എന്നൊരു പരിപാടി കൊണ്ടാണ് ഈ പറയുന്ന രാജീവ് ദേവരാജ് ശ്രദ്ധിക്കപ്പെട്ടത്. ആ രാജീവ് ദേവരാജ് ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തെത്തിയപ്പോൾ അവിടെ സ്ത്രീകൾക്ക് നേരെയൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. എന്നിട്ട് ഇപ്പോൾ വേണുവിനെ പുറത്താക്കാൻ വേണ്ടി, അതായത് ഡെപ്യൂട്ടി എഡിറ്റർ തൊട്ട് താഴത്തെ പോസ്റ്റിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ പോലും തന്നെക്കാൾ സ്വാധീനവും തന്നെക്കാൾ ആ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ഫിഗറുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അസംതൃപ്തനായിരുന്നു എന്നുള്ള ചില വാചകങ്ങൾ പുറത്തു പറയുന്നത് അതുകൂടി പരിഗണിച്ചാണ് ഇത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചു എന്നാണ് സ്ഥാപനത്തിനുള്ളിലെ തന്നെ ചിലരോട് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് വേണുവിനെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല. വേണു ചെയ്തത് 100% തെറ്റാണ്. വേണുവിനെതിരെ നടപടി ആവശ്യമുണ്ട്. പക്ഷേ ഇത് ചെയ്ത അല്ലെങ്കിൽ നടപടി സ്വീകരിച്ച ഒരു എഡിറ്ററുടെ മുൻകാല സ്വഭാവം അത് ഈ നാട് അറിഞ്ഞിരിക്കണമല്ലോ. എന്തുകൊണ്ടാണ് അന്ന് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ആ പെൺകുട്ടിക്ക് നീതി കിട്ടാതെ പോയതിൻ്റെയും സത്യങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഇപ്പോഴും കൃത്യമായി ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയ വ്യക്തികളാണ് ഇന്ന് ഓരോ മാധ്യമ സ്ഥാപനത്തിൻ്റെയും തലപ്പത്തിരുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്നതും അല്ലെങ്കിൽ ഈ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വലിയ വായിൽ വർത്തമാനം അടിക്കുന്നത്, ഓരോ സ്ഥാപനത്തിനകത്തും ഇത്തരത്തിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അത് മാധ്യമ സ്ഥാപനമായിക്കോട്ടെ, പക്ഷേ മാധ്യമ സ്ഥാപനത്തിനുള്ളിലാകുമ്പോൾ ചില മുഖങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ ഒരു പ്രാധാന്യം കിട്ടി രക്ഷപ്പെട്ടു പോയ വ്യക്തിയാണ് രാജീവ് ദേവരാജ്. രാജീവ് ദേവരാജിൻ്റെ ഇപ്പോഴത്തെ ആ നടപടി കാണുമ്പോൾ അല്ലെങ്കിൽ രാജീവ് ദേവരാജ് ചെയ്ത പ്രവർത്തനത്തെ പലരും മഹത്വവൽക്കരിച്ച് കാണുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മുൻപ് ചെയ്ത പ്രവർത്തനങ്ങളൊന്നും മാഞ്ഞു പോകത്തില്ലല്ലോ, ഇവിടെ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കുമല്ലോ. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചിട്ട് താനൊരു പുണ്യവാളനാണ്, സ്ത്രീകൾക്ക് വേണ്ടി ശക്തിയുക്തം ഇടപെടുന്ന വ്യക്തിയാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ആ സത്യം കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത്തരം പൊള്ളയായ വ്യക്തിത്വങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലുണ്ട്. അതായത് എന്താണ് പ്രൊഫഷൻ അല്ലെങ്കിൽ എന്താണ് പ്രൊഫഷണലിസത്തെക്കുറിച്ചൊക്കെ വർത്തമാനം പറയുമ്പോൾ ഒപ്പം നിൽക്കുന്നവരിൽ ആരാണ് പ്രൊഫഷണലിസം ഉള്ളവർ, ആരാണ് പ്രൊഫഷണലിസം ഇല്ലാത്തവർ എന്നൊക്കെ തിരിച്ചറിയാൻ ശേഷിയില്ലാതെ സ്വമേധയാ ഉള്ളിൽ മേനി നടിക്കുന്നു, ഞാൻ തീരുമാനിക്കുന്നതാണ് സത്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നതാണ് വസ്തുതകളെന്ന് വിചാരിക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ ഇവർ ഇന്നിപ്പോൾ ഒരു നടപടി സ്വീകരിച്ചതിൻ്റെ പേരിൽ മഹത്വവൽക്കരിക്കുന്ന കാണുമ്പോൾ, ഇവരുടെ പൂർവ്വകാലങ്ങൾ അനുഭവത്തിൻ്റെ പരിജ്ഞാനത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ വെറും ബിൽഡപ്പ് മാത്രമാണ് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്.